തോരാതെ പെയ്ത മഴയിൽ കനത്ത കൃഷിനാശമാണ് കേരളത്തിലുണ്ടായത്. ഓണത്തിന് ഒരുമുറ പച്ചക്കറി വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ തയ്യാറെടുത്തിരുന്ന മലയാളിക്ക് ഇത് വലിയ തിരിച്ചടിയാണ് നൽകിയത്. ഇത്തവണത്തെ ഓണത്തിനും നമ്മൾ ആശ്രയിക്കേണ്ടി വരിക തമിഴ്നാട്ടിലെ പച്ചക്കറികളെയാണ്. ഈ പച്ചക്കറികളെല്ലാം സുരക്ഷിതമാണോ എന്നാണ് മാതൃഭൂമി ന്യൂസ് അന്വേഷിക്കുന്നത്. കൊല്ലം ജില്ലയുടെ അതിർത്തിയായ ആര്യങ്കാവ് പിന്നിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് കടന്നു. അന്വേഷണം എത്തി നിന്നത് തെങ്കാശിയിലെ പച്ചക്കറി കൃഷിയുടെ കേന്ദ്രമായ സുന്ദരപാണ്ഡിപുരത്ത്. കേരളത്തിലേക്ക് കയറ്റി അയക്കാൻ കൊച്ചുള്ളി വിളയിക്കുകയാണ് കർഷകർ. പക്ഷേ അവിടെ ഞങ്ങൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. വിളവെടുക്കാൻ പാകമായ കൊച്ചുള്ളിയിൽ വിഷകീടനാശിനി തളിക്കുകയാണ് കർഷകർ. ഇത് കണ്ടില്ലേ, കൊടിയ വിഷം തളിക്കുന്നതിന് യാതൊരു ഒളിയും മറയുമില്ല. പാടത്ത് പണിയെടുക്കുന്ന കർഷകരുടെ പിന്നിൽ വിഷം തളിക്കുന്ന മോട്ടോർ എപ്പോഴും ഉണ്ടാകും. ആ മോട്ടോറിനുള്ളിൽ വിഷം നിറയ്ക്കാൻ വേണ്ടി മാത്രം ഓരോ പാടത്തിനും ഓരോ കർഷകരെ നിയോഗിച്ചിട്ടുണ്ട്. പേര് പോലും അറിയാത്ത കീട കളനാശിനികളാണ് ഇവിടുത്തെ പച്ചക്കറികളിൽ കർഷകർ തളിക്കുന്നത്. ഈ പച്ചക്കറികളെല്ലാം എത്തുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക്. പച്ചക്കറികൾക്ക് മുകളിൽ കൊടിയ വിഷമാണ് തളിക്കുന്നതെന്ന് കർഷകർക്കറിയാം. അവർ അത് തുറന്ന് സമ്മതിക്കുന്നു. പുള്ളി മുളകം പള്ളാരി മൂന്ന് കുറേ ലൈനിൽ അടിച്ചിട്ട് വരും. തണ്ണി മഞ്ഞ നാളാം പക്കം തണ്ണി ഇത് മഞ്ഞ നാളാം പക്കം നാളാം പക്കം അടിക്കും. തമിഴ്നാട്ടിൽ നിന്നുള്ള വിഷപച്ചക്കറി തടയാൻ ശക്തമായ നടപടിയെടുക്കുമെന്ന് വീമ്പിളക്കിയ കൃഷിവകുപ്പ് ഇത് കാണണം. നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചാലും അതുക്കും മേലെയാണ് തമിഴ്നാട്ടിലെ പാടങ്ങൾ നടക്കുന്ന വിഷപച്ചക്കറി കൃഷി. ക്യാമറമാൻ ഷാനവാസ് പരീദിനൊപ്പം തെങ്കാശിയിൽ നിന്നും കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.